ഹായ് നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർണം ബാങ്കിൽ പണയം വെക്കുക ഏവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ്. ജീവിതകാലത്ത് ഒരിക്കൽ പോലും സ്വർണം ബാങ്കിൽ പണയം വെക്കാത്തവർ നമ്മുടെ സമൂഹത്തിൽ വളരെ വിരളമായിരിക്കും. അപ്പോൾ സ്വർണം പണയം വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എത്ര തരം പണയം വെക്കലാണ് ഈ സ്വർണ്ണവുമായി ബന്ധപ്പെട്ട് നമുക്ക് നിലവിൽ ബാങ്കുകളുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഒന്ന്, കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം നമ്മൾ പണയം വെക്കുക. കൃഷി ആവശ്യത്തിനാണ് ഈ പണയം വെക്കൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ, സ്വർണ്ണ വായ്പ എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വിലമേൽ കിട്ടുന്ന രൂപ, അത് കടമായിട്ട് കിട്ടുക. സ്വർണത്തിൻ്റെ വാല്യൂ അനുസരിച്ച് നിലവിൽ അതിന് പലിശ നിരക്ക് കൂടുതലായിരിക്കും. ഇങ്ങനെ രണ്ട് തരം സ്വർണ്ണ വായ്പകളാണ് നിലവിൽ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്നത്. അതിൽ ആദ്യത്തേത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കർഷകർക്ക് നൽകുന്ന സ്വർണ്ണ വായ്പയാണ്. ഇതിനായി 1 ഏക്കർ കൃഷിഭൂമിയിൽ അതിൻ്റെ കരമടച്ച രസീത് കൊടുക്കണം. കൂടാതെ നമ്മൾ പണയം വെക്കേണ്ട അല്ലെങ്കിൽ ഈട് നൽകേണ്ട സ്വർണം കൊടുക്കണം. ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ സ്വർണ്ണ വായ്പ എടുക്കുമ്പോഴത്തേക്ക് 160,000 മുതൽ 300,000 രൂപ വരെയാണ് ഇതിൻ്റെ പരിധി വരുന്നത്. 5 വർഷം വരെ ഇതിനൊരു കാലാവധി കിട്ടും. പക്ഷേ നമ്മൾ വർഷാവർഷം പുതുക്കണം. നിലവിലെ ബാങ്കുകൾ നമ്മൾ ഈ ലോണിന് അപേക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വർണം നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ സ്വർണം പണയം വെക്കുമ്പോഴത്തേക്ക് നിലവിൽ ഉള്ള ബാങ്ക് പലിശയായിരിക്കും ഈടാക്കുന്നത്. നമ്മൾ കൃത്യമായി ആ വർഷം, ഒരു വർഷത്തെ കാലാവധി നമ്മളിത് പുതുക്കുകയാണെങ്കിൽ, നമ്മൾ വർഷാവർഷം പുതുക്കണം. 5 വർഷത്തേക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ വർഷാവർഷം പുതുക്കി ആ പലിശ നമ്മൾ അടയ്ക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിലവിൽ 3% സബ്സിഡിയോടുകൂടി, അതായത് നിലവിൽ 4% പലിശ നിരക്കിൽ നമുക്ക് ഈ സ്വർണം പണയം വെക്കാൻ സാധിക്കും. 5 വർഷത്തേക്കാണ് നമുക്ക് ഈ വായ്പ ലഭിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എങ്കിൽ തന്നെയും വർഷാവർഷം നമ്മൾ കൃത്യം ആ കാലയളവ് തീരുന്നതിൻ്റെ തലേദിവസം നമ്മളിത് പുതുക്കിയിരിക്കണം. അങ്ങനെ പുതുക്കുന്നവർക്ക് മാത്രമേ ഈ 4% പലിശ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ വായ്പ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. യഥാർത്ഥ ഭൂമി ഉടമയ്ക്ക് മാത്രമല്ല, അതായത് നമ്മൾ പാട്ടത്തിന് കൃഷി ചെയ്യുന്ന വ്യക്തിക്കും, അതായത് പാട്ടത്തിന് കൃഷി ചെയ്യുന്ന കർഷകർക്കും ഈ ലോണിന് അർഹതയുണ്ട്. അടുത്ത വായ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളെ സ്വർണത്തിൻ്റെ വാല്യൂ, അത് ആ വാല്യൂവിനനുസരിച്ച് നൽകുന്ന വായ്പയാണ്. അത് നിലവിൽ അങ്ങനെ കിട്ടുന്ന വായ്പയ്ക്ക് 7% തൊട്ട് 8% വരെ പലിശ ബാങ്ക് ഈടാക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് സ്വർണം പണയം വെച്ച് 25,00,000 രൂപ വരെ നമുക്ക് ലോണായിട്ട് കിട്ടും. കൂടാതെ ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ വർഷം കൃത്യം ഓരോ വർഷത്തിലും ഈ സ്വർണം നമുക്ക് തിരിച്ച് ആ കാശ് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പുതുക്കി വയ്ക്കണം. അങ്ങനെ പുതുക്കി വയ്ക്കാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് പിന്നീട് നമുക്ക് നിലവിലുള്ള പലിശയേക്കാൾ കൂടുതൽ പലിശ ഈടാക്കാൻ ബാങ്കിന് അർഹതയുണ്ട്. കൂടാതെ സ്വർണം നമ്മൾ പണയം വയ്ക്കുമ്പോഴത്തേക്ക് ഈ സ്വർണത്തിൻ്റെ മാർക്കറ്റ് വില, ആ മാർക്കറ്റ് വിലയുടെ 75% വരെ ആയിരിക്കും ഈ വായ്പ തുക. നിലവിൽ നമ്മൾ 2 തരം വായ്പകളാണ് സ്വർണത്തിന്മേൽ ബാങ്ക് നൽകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയായാലും ഈ 2 ലോണിനും കോമണായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിലവിൽ നമ്മൾ സ്വർണം പണയം വെക്കുമ്പോൾ എല്ലാത്തരം സ്വർണങ്ങളും നമുക്ക് പണയം വെക്കാൻ സാധിക്കത്തില്ല. ആഭരണങ്ങൾ മാത്രമേ ബാങ്ക് ഈ പണയ വസ്തുവായിട്ട് എടുക്കത്തുള്ളൂ. നിലവിലുള്ള ഈ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളെ ഒന്നും ലോണിന് വേണ്ടി ബാങ്ക് ഏറ്റെടുക്കുന്നതല്ല. അതുപോലെ തന്നെ ഈ 2 വായ്പകൾക്കും, അതായത് കൃത്യസമയത്ത് നമ്മൾ ഈ തുക അടച്ച് നമ്മൾ ഈ സ്വർണം തിരിച്ചെടുത്തില്ലെങ്കിലും, അല്ലെങ്കിൽ വർഷാവർഷം കൃത്യസമയത്ത് ആ വർഷമാകുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മളിത് പുതുക്കി വയ്ക്കുന്നില്ലെങ്കിലോ പലിശ നിരക്കിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വരും എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഈ 2 ലോണും നമ്മൾ കൃത്യമായിട്ട് ഈ തുക നമ്മൾ തിരിച്ചടയ്ക്കണം. കൃത്യസമയത്ത് നമ്മൾ അടച്ചില്ലെങ്കിൽ പലിശയിൽ നമുക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പറ്റാത്തവർക്ക് നമ്മൾ വർഷാവർഷം നമ്മൾ കൃത്യസമയത്ത് പുതുക്കി വയ്ക്കണം. ആ പലിശ മാത്രം അടച്ചുകൊണ്ട് നമ്മൾ ഈ വസ്തു അല്ലെങ്കിൽ ഈ സ്വർണം നമ്മൾ പുതുക്കി വയ്ക്കണം. അങ്ങനെയും ചെയ്യുന്നില്ലെങ്കിൽ, അതായത് പലിശയിൽ വ്യത്യാസം വരും, കൂടാതെ കർഷകർക്ക് കിട്ടുന്ന സബ്സിഡി കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സ്വർണം അല്ലെങ്കിൽ വർഷാവർഷം പുതുക്കി വയ്ക്കുമ്പോൾ നമുക്ക് ആ സമയത്തുള്ള സ്വർണ്ണ വാല്യൂവിലെ വ്യത്യാസം, നമ്മൾ സ്വർണത്തിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ തുക അങ്ങോട്ട് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ വാല്യൂ കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ കൂടുതൽ തുകയ്ക്ക് ലോണിനും നമുക്ക് അർഹതയുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ചില ബിരുദന്മാർ ഈ സ്വർണ്ണ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വായ്പ ഉപേക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തുക അടയ്ക്കാതെ ആ ലോൺ അങ്ങ് ഉപേക്ഷിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റാണ്. നാളെ നമ്മൾ ഏതെങ്കിലും ഒരു തരം അല്ലെങ്കിൽ ഏത് തരം ലോണിന് വേണ്ടി നമ്മൾ ബാങ്കിനെ സമീപിക്കുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കാൻ വളരെ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർണത്തിന്മേൽ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് അടയ്ക്കുകയോ അല്ലെങ്കിൽ വർഷാവർഷം പുതുക്കുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ബാങ്ക് ലോൺ, അതായത് സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ബാങ്ക് ലോണിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലെങ്കിൽ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.